നമസ്കാരം. കേരളത്തിൻ്റെ പ്രിയ കവി ഒ എൻ വി സാറിനെ അനുസ്മരിക്കുക എന്ന നിയോഗം വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയാണ് ഞാൻ. കാരണം മലയാളത്തിലെ ഏതെങ്കിലും ഒരു കവിയെ മലയാളിയുടെ മലയാളി ജീവിതത്തിൻ്റെ സമഗ്രത ഉൾക്കൊള്ളുന്നു എന്ന് പറയാമെങ്കിൽ അത് ഒ എൻ വിയെ പോലെ കേരളീയ ജീവിതത്തിൻ്റെ സമഗ്രത ഉൾക്കൊണ്ട മറ്റൊരു കവി ഇല്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല. ആ അർത്ഥത്തിൽ ആ വലിയ കവിയുടെ മഹാകവിയുടെ ദേഹവിയോഗം കഴിഞ്ഞ 6 വർഷങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹം നമുക്ക് തന്നുപോയ കാവ്യ ചൈതന്യത്തെപ്പറ്റി ഒന്ന് വളരെ പെട്ടെന്ന് അതിലൂടെ ഒന്ന് സഞ്ചരിക്കുന്നത് കൃതാർത്ഥത ജനകമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒ എൻ വി കുറുപ്പ് എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ ചരിത്രത്തിനോടൊപ്പം, ആധുനിക കേരള ചരിത്രത്തിനോടൊപ്പം സഞ്ചരിച്ചു എന്ന് മാത്രമല്ല, ആ ചരിത്രത്തിൻ്റെ ഭാഗമാവുകയും ഭാഗ്യവിധാതാവുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മളോടൊപ്പം സഞ്ചരിച്ച് നമുക്ക് വേണ്ടി പാടി, നമുക്ക് വേണ്ടി എഴുതി, നമുക്ക് വേണ്ടി ചിന്തിച്ച്, എന്നിട്ട് അവസാനം സ്നേഹിച്ചു തീരാതെ വിസ്മൃതിയിലേക്ക് അല്ലെങ്കിൽ കാലയവനികയ്ക്കുള്ളിലേക്ക് മറഞ്ഞുപോയ കവിയാണ്. ഇത്ര സമഗ്രത അവകാശപ്പെടാൻ മലയാളത്തിലെ മറ്റൊരു കവിക്കും സാധിക്കില്ല എന്ന് ഞാൻ പറയുന്നത് അതിശയോക്തിപരമല്ല. ഒരു കവിയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വേരുകൾ, അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം, ആ പശ്ചാത്തലവും അവിടെ നിന്നുള്ള കാവ്യയാത്ര, ഏതെല്ലാം ഭൂവിഭാഗങ്ങളിലൂടെ ആണ് കവിയെ കൊണ്ടുപോയത്, കവി നമ്മളെ കൊണ്ടുപോയത്, ആ ഭൂവിഭാഗങ്ങളിലെ കാഴ്ച വൈവിധ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇതെല്ലാം അറിയണമെങ്കിൽ ആ കാവ്യയാത്ര ആരംഭിക്കുന്ന പശ്ചാത്തലം നമുക്ക് പരിചിതമാവണം. അത് മനസ്സിലാകാതെ ഒ എൻ വി എന്ന് പറയുന്ന കവിയെ, അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും കവിതകൾ എടുത്തിട്ട് ഞങ്ങൾ കവിയെ മനസ്സിലാക്കിയെന്ന് പറയുന്നത് അന്ധരാനയെ കണ്ടതുപോലെ ഇരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഒ എൻ വിയുടെ ജീവിതത്തിൽ, കാവ്യ ജീവിതത്തിൽ പല ഘട്ടങ്ങളുണ്ട്. അതിലാദ്യത്തെ ഘട്ടമെന്ന് പറയുന്നത് താൻ ജനിച്ച ചവറ എന്ന് പറയുന്ന കടലോര ഗ്രാമത്തിൽ, കടലിനും കായലിനും അടുത്ത് കിടക്കുന്ന ആ ഗ്രാമത്തിൽ, അവിടെ ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അവിടെ ഫാക്ടറികൾ വന്ന് തൊഴിലാളികൾക്കെല്ലാം ജോലി കിട്ടും എന്നുള്ളൊരവസ്ഥ വന്നു. ജോലിക്ക് കയറി അന്ന് ഈ സുരക്ഷിത മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഫാക്ടറികൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് പേര് ക്ഷയരോഗം പിടിച്ച് മരിച്ച്, കഷ്ടപ്പെട്ട് മരിച്ച തൊഴിലാളി വർഗത്തെ, തൊഴിലാളികളെ കണ്ടുകൊണ്ടാണ് ഒ എൻ വിയിലെ കവി വളർന്നു വരുന്നത്. സ്വന്തം ജീവിതത്തിലെ അരക്ഷിതത്വമുണ്ട്, അച്ഛൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി, ഭൂസ്വത്തൊക്കെ ഉണ്ടെങ്കിലും ജീവിതം മുമ്പോട്ട് കൊണ്ടു നടത്താൻ കഷ്ടപ്പെടുന്ന അമ്മ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വന്തം അരക്ഷിതത്വം ഒരു ഭാഗത്ത്, അതിനേക്കാൾ അരക്ഷിതരായി ജീവിക്കുന്ന സാധാരണ മനുഷ്യരൊരു ഭാഗത്ത്, അദ്ദേഹം തന്നെ പറയുന്നത് ഒരു തൊണ്ട് ചെയ്യുന്നത് പോലെ ജീവിതം ചീഞ്ഞു പോകുന്ന, ചവറയിൽ തൊണ്ട് ചെയ്യലിൻ്റെ ഒരു ചെയ്യാനിടുന്നതിൻ്റെ ഒരു സ്ഥലമാണല്ലോ, തൊണ്ട് ചെയ്യുന്നത് പോലെ ജീവിതം ചീഞ്ഞു പോകുന്ന ജീവിതങ്ങൾ, ചുറ്റുമുള്ള ആ ജീവിതങ്ങളെപ്പറ്റിയെല്ലാം അദ്ദേഹം മനസ്സിലാക്കിയെന്ന് മാത്രമല്ല എന്തുകൊണ്ട് ഇവർ ദുഃഖിക്കുന്നു എന്ന് ആ കുഞ്ഞു മനസ്സ് ചിന്തിക്കുകയാണ്. പിന്നീട് കോളേജിലൊക്കെ പോകുമ്പോൾ അദ്ദേഹം പുരോഗമന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുന്നു, നാട്ടിലെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഒരു ഊഷ്മാവ് ഉൾക്കൊള്ളുന്നു, സംഘടിതമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും ഒരു പരിധിവരെ ഭാഗമാവുകയും നിസ്വർക്ക് വേണ്ടി സംസാരിക്കുകയും ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യേണ്ടതാണ് എൻ്റെ ജീവിതധർമ്മമെന്ന്, എൻ്റെ കവിതാധർമ്മമെന്ന് ആ യുവകവി തിരിച്ചറിയുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിതാസമാഹാരം മുന്നോട്ട് എന്നാണ്, അതിനകത്ത് തെറ്റില്ല. കാരണം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പണിപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ആ കവി എഴുതിയത്. അന്നത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഊഷ്മാവും സാമൂഹ്യമായി നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരുന്ന വളരെ വലിയ മാറ്റങ്ങളുടെ ഒരു പ്രക്രിയയും, ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതി മാറി പുതിയ വ്യവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ, അതിനു വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാലത്തെ കഷ്ടപ്പാടുകൾ, അതിൽ നിരോധിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ, ഒരു ഭാഗത്ത് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് തന്നെ വേണ്ടി നടത്തുന്ന ദേശീയ പ്രസ്ഥാനം, അങ്ങനെ എല്ലാം കൂടി നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇരുട്ടുമായുമെന്നും ഈ ഇരുട്ടിനപ്പുറം ഒരു പുലരി നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നും വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട്
ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തൻ്റെ കവിത എഴുതി തുടങ്ങിയ ഒ എൻ വി ഒരു കാലത്ത് വിപ്ലവാത്മകമായിട്ടുള്ള കവിതകളിലൂടെയാണ് ചെറുപ്പക്കാരെ കോരിത്തെരിപ്പിച്ചത് അല്ലെങ്കിൽ പ്രചോദിപ്പിച്ചത്. എന്നാൽ ഈ കവി അവിടെ നിന്നോ? അവിടെയാണ് ഒ എൻ വി കുറുപ്പ് എന്ന് പറയുന്ന കവി മലയാളത്തിലെ മറ്റ് കവികളിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. കവി ഒരു പുഴ പോലെ ആണ്. ഒരിടത്തും ആ കവി തങ്ങി നിന്നില്ല. തങ്ങി നിന്നില്ലെന്ന് മാത്രമല്ല, മറന്നു എന്നല്ല. ഒരു പുഴ ഒഴുകുന്നത് പോലെ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായ ഊഷ്മാവ് മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ആ നദി പിന്നെയും പുതിയ തീരങ്ങളിലേക്ക് ഒഴുകുകയാണ് എന്ന് പറയുന്നത് പോലെ ഒ എൻ വി കുറുപ്പ് എന്ന് പറയുന്ന യുവകവി ആദ്യകാലത്ത് വളരെ വിപ്ലവാത്മകമായിട്ടുള്ള കവിതകൾ എഴുതിയിരുന്നു എങ്കിൽ പിങ്ക് ഡീക്കേഴ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു ചുവന്ന അരുണ ഘട്ടത്തിലെ മറ്റു കവികളോടൊപ്പം, എന്തിന് തിരുനെല്ലൂരിനോടൊപ്പം, വയലാറിനോടൊപ്പം, പി ഭാസ്കരൻ മാസ്റ്ററോടൊപ്പം ഒക്കെ തന്നെ ഒരുപാട് വിപ്ലവ കവിതകൾ എഴുതിയിരുന്ന കവി പിന്നെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൽ ചില മാറ്റങ്ങൾ വരികയാണ്. അപ്പോഴത്തേക്ക് ദേശീയ സ്വാതന്ത്ര്യം കിട്ടി. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വന്നു. പ്രതീക്ഷ അങ്ങ് ഉച്ചസ്ഥായിയിലെത്തിയ സമയമാണ്. അതിനു മുമ്പ് തന്നെ നാടകഗാനങ്ങളിലൂടെ ഇത്തരം വികാരങ്ങളെ മനുഷ്യൻ്റെ ചുണ്ടുകളിൽ എത്തിക്കുവാനും ഒ എൻ വി കുറുപ്പ് എന്ന് പറയുന്ന ഗാനരചയിതാവിന് സാധിച്ചു. അതൊരപൂർവ ഭാഗ്യമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ കെ പി എസ് സി പോലുള്ള ഒരു നാടകസമിതിയുടെ ഗാനരചയിതാവാകാൻ ഈ 17-18 വയസ്സുള്ള ഒരു പയ്യന് ഒരു ചെറിയ കവിക്ക് സാധിക്കുകയാണ്. അന്ന് പറയുന്ന കാര്യങ്ങളാകട്ടെ, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി പോലുള്ള ഈ സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടുള്ള അധർമ്മത്തിനെതിരെ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങൾക്കെതിരെ സാധാരണ മനുഷ്യരും തൊഴിലാളികളും കർഷക തൊഴിലാളികളും എല്ലാം സംഘടിപ്പിച്ച് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പറയുന്ന വിശ്വാസത്തോടു കൂടി അങ്ങനെ ഒരു പൊന്നരിവാളമ്പിളിയിൽ കണ്ണ് നട്ടുകൊണ്ട് ഒരു തലമുറയെ ഉണർത്താൻ ഈ ഗാനങ്ങളിലെ പാട്ടുകൾ എന്തതില്ലാതെ സഹായകമായി. അത് ആ കവിയുടെ ഒരു ഘട്ടം. അത് കഴിഞ്ഞിട്ട് കവി പിന്നെ നമ്മൾ കാണുന്ന കവി എന്ന് പറയുന്നത് മയിൽപീലി എന്ന് പറയുന്ന ഗാന കവിതാ സമാഹാരത്തിലെത്തുമ്പോൾ കവിയിൽ ചില മാറ്റങ്ങളുണ്ടായി. കാരണം അപ്പോഴത്തേക്ക് ഇന്ത്യ സ്വതന്ത്രയായി. 1962 ചൈന യുദ്ധം സംഭവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടായി. പല പല നിരാശകൾ കവിയെ ബാധിക്കുന്നത് നമുക്ക് കാണാം. അത് സ്വാഭാവികമാണ്. കാരണം നമ്മുടെ പുലരി വരുമെന്നും ആ വാഗ്ദത്ത ഭൂമി നമുക്ക് സമാഗതമാകുമെന്നും വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചുകൊണ്ടും സ്വയം വിശ്വസിച്ചുകൊണ്ടും കവിത എഴുതിയ, ഗാനങ്ങൾ എഴുതിയ ഒരു കവിക്ക് പിന്നീട് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ രീതികളിൽ നമ്മളെ വിട്ടുമാറാത്ത ദാരിദ്ര്യത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള വൈരത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നേരിട്ട അപജയത്തിൻ്റെ കാര്യത്തിൽ എന്തിന് ദേശീയ രാജ്യമെന്ന വികാരം പോലും 1962 ചൈനീസ് യുദ്ധവുമായിട്ട് യുദ്ധത്തിൽ നമുക്ക് നേരിട്ട പരാജയം, 64 ജവഹർലാൽ നെഹ്റുവിൻ്റെ ദേഹവിയോഗം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളരൽ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, പിന്നെ കൽക്കട്ട തീസിസ് തുടങ്ങിയ ചില ആശയങ്ങൾ, അതൊക്കെ ഹിംസാത്മകമായിട്ടുള്ള ഒരു വഴിയിലേക്ക് ഈ രാജ്യം പോവുകയാണോ, എനിക്ക് അഭിമതമല്ലാത്ത രീതിയിലേക്ക് ഈ രാജ്യം വഴുതി വീഴുകയാണോ എന്നെല്ലാമുള്ള ചിന്തകൾ തത്വശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പിന്നെ വരട്ടുവാദം പിടിച്ച നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കവിക്ക് മാത്രം അവകാശപ്പെട്ട ആർദ്രതയോടെ ഒ എൻ വി ദുഃഖത്തിൻ്റെ തുരുത്തിൽ പെട്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ദ്രകാർമുഖമെടുത്തു നീ കുലച്ച് മറിച്ച് എന്ന് പറയുന്നില്ലേ, എന്ന് പറയുന്നത് പോലെ ഭൂമികന്യെ വേൾക്കാൻ വന്ന മോഹം ഇന്ദ്രകാർമുഖമെടുത്ത് കുലച്ച് ഒടിച്ച് കളഞ്ഞല്ലോ എന്ന് പരിതപിക്കുന്ന, അതിൻ്റെ ആവശ്യമുണ്ടോ? ഈ വിനാശമില്ലാതെയും നമുക്ക് വിപ്ലവാത്മകമായ മാറ്റങ്ങൾ, സർഗാത്മകമായ മാറ്റങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുകയില്ലേ എന്നൊക്കെയുള്ള ആശങ്കകൾ കുറേ കാലത്തേക്കെങ്കിലും ആ തലമുറയിൽപ്പെട്ട പല കവികളെയും പോലെ ഒ എൻ വിയെയും ഗ്രസിക്കുന്നുണ്ട്. കുറച്ചു കാലം അദ്ദേഹത്തിൻ്റെ കാവ്യ പ്രമേയങ്ങൾ, കവിതയുടെ പ്രമേയങ്ങൾ പരിശോധിച്ചാൽ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ, ചോറൂണ് പോലുള്ള കവിതകളൊക്കെ ആ ഘട്ടത്തിലാണ് എഴുതുന്നത്. കുടുംബത്തിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ ഷെല്ലിനുള്ളിലേക്ക് കവി പതുക്കെ പതുക്കെ പിൻവലിയുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ സമൂഹത്തിൻ്റെ ഹൃദയസ്പന്ദമേറ്റ് ആ ഊഷ്മാവേറ്റ് വളർന്നു വന്ന ഒരു കവിക്ക് അതെല്ലാം വിസ്മരിച്ചിട്ട് തൻ്റേതായിട്ടുള്ള ഒരു കൊച്ചു ഷെല്ലിൽ ഒതുങ്ങാൻ സാധ്യമല്ല ഒ എൻ വിയുടെ കാവ്യസാധനയ്ക്ക്, കാവ്യപ്രതിഭയ്ക്ക്. അടുത്തത് നമ്മൾ കാണുന്നത് ഈ ദുഃഖത്തിൻ്റെ
ചിതയിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുന്ന ഒ എൻ വി ആണ്. ഫീനിക്സ് എന്ന് പറയുന്ന ആ പിന്നെ കവിതയിലൂടെ എന്താണ് പറയുന്നത്? ചിതയിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ചിറകുകൾ പൂപ്പോൽ വിതിർത്തെഴുന്നേൽക്കുമെന്നാണ്. ഞാൻ കത്തി അമർന്നു പോയി എന്ന് ധരിക്കേണ്ട, ഈ ചിതയിൽ നിന്ന് ഞാൻ ഉണരും. എൻ്റെ സ്വപ്നങ്ങളുടെ ചിതാഭസ്മത്തിൽ നിന്ന് ഞാൻ വീണ്ടും ഒരു പക്ഷിയായി എൻ്റെ കവിത ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുന്ന ആവേശത്തോടു കൂടി ഉയർത്തെഴുന്നേൽറ്റ ഒ എൻ വി കുറുപ്പ് പിന്നീട് തൻ്റെ ജീവിതാന്ത്യം വരെയും തന്നിലേക്ക് ചുരുങ്ങുകയോ ഒരു ഷെല്ലിലേക്ക് ഒതുങ്ങുകയോ അവനവന് വേണ്ടി മാത്രം എന്തെങ്കിലും കവിത രചിക്കുകയോ ചെയ്തില്ല. നേരെ മറിച്ച്, ഈ സമൂഹത്തിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ പൂർണ്ണമായി ആമഗ്നനാവുകയാണ് എൻ്റെ ധർമ്മം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കവിതാരചനയ്ക്ക് ഒരു പുതിയ മാനം, ഒരു പുതിയ വഴി വെട്ടിത്തെളിക്കാൻ ഒ എൻ വിക്ക് അനായാസമായി സാധിച്ചു. എനിക്ക് തോന്നുന്ന മയിൽപ്പീലിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് കവി വളരെ വലിയ അന്തക്ഷോഭത്തിന്, ആത്മപരിശോധനയ്ക്ക്, ഇൻട്രോസ്പെക്ഷനൊക്കെ തയ്യാറാവുന്ന ഒരു കാലഘട്ടമാണ്. പിന്നീട് നമ്മൾ കാണുന്ന കവി കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് മാത്രമല്ല, ആ കവിയുടെ സ്നേഹമെന്നത്, മനുഷ്യ സ്നേഹമെന്നത് ദേശകാല സീമകൾക്ക് അതീതമായി മനുഷ്യരെവിടെയുണ്ടോ ആ മനുഷ്യരുടെ മുഴുവൻ ദുഃഖങ്ങൾ എൻ്റെ ഹൃദയത്തിലേറ്റാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് വിചാരിക്കുന്ന ഒരു വിശ്വകവിയുടെ നിലവാരത്തിലേക്ക് പതുക്കെ പതുക്കെ ഒ എൻ വി കുറുപ്പ് എന്ന് പറയുന്ന നമ്മുടെ കവി വളരുകയാണ്. അദ്ദേഹം നെൽസൺ മണ്ടേലയെ പറ്റി കവിത എഴുതി, പോൾ റോബ്സനെ പറ്റി കവിത എഴുതി, അദ്ദേഹം ലോകത്ത് നടക്കുന്ന ഒരുപാട് വിമോചന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അതിനെപ്പറ്റി കവിത എഴുതി. ലോകത്ത് മനുഷ്യൻ എവിടെ ദുഃഖിക്കുന്നാലും ആ ദുഃഖം എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഏറ്റുവാങ്ങുന്നു എന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ ഒരു വിശ്വമാനവികതയിലേക്ക് പതുക്കെ പതുക്കെ ഉയരുകയാണ്. പിന്നീടാണ് വീടുകൾ എന്നുള്ളൊരു കവിത വരുമ്പോൾ എവിടെയും എനിക്കൊരു വീടുണ്ട് എന്ന് പറയുന്നത്, പിരമിഡിൻ്റെ രാജ്യത്തും എനിക്കൊരു വീടുണ്ട് എന്ന് പറയുന്നില്ലേ. ലോകത്തിൻ്റെ എവിടെയും എനിക്കൊരു വീടുണ്ട് എന്ന് പറഞ്ഞാൽ ഐ ബിലോങ് എന്നർത്ഥം. ഒരു വീടെന്ന് പറയുന്നത് ബിലോങ്ങിങ്നെസ് ആണ്. അപ്പോൾ ലോകത്തിൽ എവിടെയും എനിക്കൊരു വീടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കേരളത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു കവിയല്ല. എൻ്റെ കവിഹൃദയം കാലദേശ സീമകളെ ഉല്ലംഘിച്ചുകൊണ്ട് മനുഷ്യരുടെ കണ്ണീരെവിടെയുണ്ടോ, മനുഷ്യരുടെ ദുഃഖങ്ങൾ എവിടെയുണ്ടോ, അവിടെയെല്ലാം എൻ്റെ കവിത അവിടെ അതിൻ്റെ പിന്നെ അതിൻ്റെ ഒരു ഒരാശ്വാസ കിരണം പോലെ അവിടെയെല്ലാം എൻ്റെ കവിത പറന്നെത്തും എന്ന് പറയുന്ന ഒരു അഭിമാന ബോധത്തിലേക്ക് ഒ എൻ വി വളരുന്നുണ്ട്. ഒരു പക്ഷേ മലയാള കവിതയിൽ ഇത്രയേറെ വിശ്വമാനവികത യാഥാർത്ഥ്യമാക്കിയ ഒരു കവി വേറെയില്ല. അദ്ദേഹം വെറുതെ ഏതെങ്കിലും ഒരു പോരാട്ടത്തിൻ്റെ കഥ എടുത്തിട്ട് അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുക മാത്രമല്ല, നേരെ മറിച്ച് പാശ്ചാത്യ സംസ്കാരത്തെപ്പറ്റി, യൂറോപ്പിൻ്റെ സംസ്കാരത്തെപ്പറ്റി, ആഫ്രിക്കൻ സംസ്കാരത്തെപ്പറ്റിയൊക്കെ അദ്ദേഹം അറിയാനും ആ അറിഞ്ഞ കാര്യങ്ങൾ കവിതയെ ആവിഷ്കരിക്കാനും എല്ലാമുള്ള ഒരു വാസന, അതും സമാന്തരമായിട്ട് ഒ എൻ വി കവിതയിൽ നമ്മൾ കാണുന്നു. ഉദാഹരണത്തിന്, ഇത്രയേറെ ക്രിസ്തീയ പ്രമേയങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഒരു കവി വളരെ അപൂർവമാണ് കേരളത്തിൽ. ക്രിസ്തീയ പ്രമേയങ്ങൾ യൂറോപ്യൻ റെനൈസാൻസിൻ്റെയും യൂറോപ്യൻ കലാകാരന്മാരുടെയും ജീവിത സന്ദർഭങ്ങളെ ഉപജീവിച്ചിട്ടുള്ള കവിത, ഇപ്പം നിലാവിൻ്റെ ഗീതം എന്നൊക്കെ പറയുന്ന മൊസാർട്ടിൻ്റെ ജീവിതത്തെപ്പറ്റിയും, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പാശ്ചാത്യ ബുദ്ധി കലാകാരന്മാരുടെ ജീവിതത്തെ അറിയുവാനും അവരുടെ കലാപരമായിട്ടുള്ള സബരിയെ ഉൾക്കൊള്ളാനും എല്ലാം ശ്രമിച്ച കവി ദാവീദിൻ്റെ ഗീതം തുടങ്ങി ഒരു ക്രിസ്ത്യൻ ഇമേജറിയും ഒരു ക്രിസ്തീയമായിട്ടുള്ള ഒരു ഇമേജറിയും ഒ എൻ വിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെയെല്ലാം ഇപ്പോൾ കാപ്പിരി ക്രിസ്തു എന്നൊരു ഒരു പ്രയോഗം ഒ എൻ വി നടത്തുന്നുണ്ട്. ആഫ്രിക്കയിലെ ദുഃഖിതർക്ക് വേണ്ടി തൻ്റെ മനസ്സ് പീഡിതമായിട്ടുള്ള തൻ്റെ മനസ്സിനെ ഉദാഹരിക്കുവാൻ വേണ്ടിയിട്ട് കൂടെ ആവണം കാപ്പിരി ക്രിസ്തു എന്ന ഒരു പ്രയോഗം അദ്ദേഹം നടത്തുന്നത്. കാപ്പിരികളുടെ നാട്ടിൽ ക്രിസ്തുവിന് പങ്കുണ്ടല്ലോ. അങ്ങനെ ദുഃഖിതന്മാരെവിടെയുണ്ടോ അവിടെയെല്ലാം ഒരു ക്രിസ്തുവുണ്ട് എന്ന് പറയുന്ന സത്യത്തിലേക്ക് ഉയരാൻ ഒ എൻ വിയുടെ കവിതയ്ക്ക് എന്ത് അനായാസമാണ് സാധിക്കുന്നത്? എന്തുകൊണ്ട് ഇത്ര അനായാസം സാധിച്ചു എന്ന് ചോദിച്ചാൽ, ഒ എൻ വി എന്ന് പറയുന്ന കവിയുടെ മാനവികത അഗാധമാണ്, അത് ആത്മാർത്ഥമാണ്, അത് മനുഷ്യൻ്റെ ദേശ ഭാഷ സീമകളെയൊക്കെ അതിലംഘിച്ചുകൊണ്ട് മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ഹൃദയ വ്യാപാരത്തിൻ്റെ മനോജ്ഞ സംഗീതമായി ഉയരുകയാണ്. അതാണ് ഒ എൻ വിയെ മലയാളത്തിലെ ഏറ്റവും മലയാളത്തിലെ വിശ്വകവിയാക്കി മാറ്റുന്നത്, ഈ ഒരു സാർവലൗകികതയാണ്. ലോകത്തെവിടെ അദ്ദേഹം ഇപ്പോൾ റൊമാനിയയിൽ പിന്നെ പോയപ്പോൾ അവിടെ നടക്കുന്ന അവിടുത്തെ ഒരു നാടോടിപ്പാട്ട് എടുത്തിട്ടാണ് അദ്ദേഹം ഒരു കവിത എഴുതുന്നത്, അമ്മ എന്ന് പറയുന്ന കവിത. അങ്ങനെ എത്ര കവിതകൾ, എവിടെ പോയാലും അവിടെ എനിക്കൊരു വീടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു മനോഭാവം, ഐ ബിലോങ് ഹിയർ, ഞാനിവിടെ ഉള്ള ആളാണ്, കാരണം ഇവിടത്തെ മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറയുന്ന ഒരു വിചാരം.
ആ ഒരു കവി കേരളത്തിൻ്റെ സമസ്ത സംഘർഷഭരിതമായിട്ടുള്ള സന്ദർഭങ്ങളിലും സാധാരണ മനുഷ്യൻ്റെ ശബ്ദവും സാധാരണ മനുഷ്യൻ്റെ ആശങ്കകളുമായി നമുക്കൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ കവിതയും കേരളത്തിൻ്റെ സാമൂഹ്യ വൃക്ഷത്തിലെ വളർച്ചാ വലയങ്ങളാണ് എന്ന് ഞാൻ പറയും. ഇവിടെ അദ്ദേഹത്തിൻ്റെ പാരിസ്ഥിതിക കവിതകളും ആ അർത്ഥത്തിലാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ പരിസ്ഥിതിക്ക് വേണ്ടി കുറേ കവിതകൾ എഴുതിക്കളയാം എന്ന് വിചാരിച്ചയാളല്ല. നേരെ മറിച്ച് തൻ്റെ ഒരു അവബോധം കൊണ്ട് കേരളത്തിലത് നടന്നുകൊണ്ടിരിക്കുന്ന സൈലൻറ്റ് വാലി പ്രസ്ഥാനത്തിനോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേവലമൊരു സൈലൻറ്റ് വാലിയെ സംരക്ഷിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഭൂമിയെ സംരക്ഷിക്കുക എന്ന മഹാദൗത്യത്തെ തൻ്റെ കവിതയുടെ മുമ്പിൽ കൊണ്ട് നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരർത്ഥത്തിൽ ഭൂമിക്കൊരു ചരമഗീതം എന്ന് പറയുന്ന കവിതയോടുകൂടി സൈലൻറ്റ് വാലി പ്രസ്ഥാനത്തിൻ്റെ തന്നെ സാർവലൗകികമായിട്ടുള്ള മാനം ഇവിടെ അടയാളപ്പെടുത്തുകയായിരുന്നു അദ്ദേഹം. അതുവരെ കേവലം ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റിൻ്റെ ഒരു നിത്യഹരിത വനത്തിൻ്റെ സംരക്ഷണമായിരുന്നു അന്നത്തെ പ്രക്ഷോഭം, അല്ലെങ്കിൽ ആ സൈലൻറ്റ് വാലിക്ക് വേണ്ടി നടന്ന പ്രക്ഷോഭം ഉയർത്തിക്കാട്ടിയതെങ്കിൽ ONV ഈ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയോടുകൂടി ഒരു താഴ്വര സംരക്ഷിക്കുക എന്നുള്ളതല്ല, ഭൂമിയെ സംരക്ഷിക്കുക എന്ന മഹാദൗത്യത്തെ ആ സൈലൻറ്റ് വാലി പ്രക്ഷോഭത്തിൻ്റെ പൂമുഖത്ത് കൊണ്ടുവയ്ക്കാനും അതിനെ അങ്ങനെ സന്ദർഭവൽക്കരിക്കുവാനും ONV അനായാസം സാധിച്ചു. അതാണ് ഈ ഭൂമിക്കൊരു ചരമഗീതം എന്ന് പറയുന്ന കവിതയുടെ പ്രസക്തി. ഭൂമിക്കൊരു ചരമഗീതം വാസ്തവത്തിൽ ONV പോലെ ജീവിത സ്നേഹമുള്ള, ജീവിതത്തെ ഗാഢമായി സ്നേഹിക്കുന്ന ഒരു കവി എഴുതാൻ പാടുണ്ടോ എന്ന് ചോദിച്ച ചില നിരൂപകരുണ്ട്. ജീവിതത്തെ എന്നും സ്നേഹിച്ച, മനുഷ്യരെ എന്നും സ്നേഹിച്ച ഈ കവി ഇത്രയും ഒരു രുഗ്ണമായിട്ടുള്ള, ഇത്രയും ഒരു ദുരന്ത അവബോധത്തോടു കൂടിയിട്ടുള്ള ഒരു കവിത എഴുതിയത് എന്തിന് എന്ന് ചോദിച്ചവരുണ്ട്. ഒരർത്ഥത്തിൽ കുറച്ച് കാലത്തിന് എഹെഡായിട്ടുള്ള, കാലത്തിന് മുൻപേ വന്ന് പിറന്നു പോയ ഒരു കവിതയാണത്. ഇന്നിപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന യാഥാർത്ഥ്യം നമ്മുടെ പടിവാതിൽക്കൽ വന്ന് തള്ളി തുറക്കുമ്പോൾ, നമ്മുടെ വാതിൽ തള്ളി തുറക്കുമ്പോൾ ഇന്ന് ലോക നേതാക്കൾക്ക് പോലും ഉത്തരം കിട്ടാത്ത വലിയ സമസ്യയായി കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന ഭീഷണി നമ്മളെ നേരിട്ട് നോക്കുമ്പോൾ, ഇവിടെ ഉഷ്ണവും അതിവൃഷ്ടിയും പ്രളയവുമൊക്കെ ആവർത്തിക്കുന്ന ഈ ഘട്ടത്തിൽ, ഈ കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളൊരു വാക്ക് തന്നെ അന്ന് വേണ്ടത്ര പ്രചാരത്തിലുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്താണ് ഈ ഭൂമി സൂര്യൻ്റെ ഇഷ്ടപഥുവാം നിന്നെ സൂര്യൻ അണിയിച്ച ആ ഹരിത കഞ്ചുകമെല്ലാം പിച്ചി ചീന്തി സ്വന്തം മക്കൾ ഈ മനുഷ്യർ തന്നെ അമ്മയെ അകാല വൈധവ്യത്തിലേക്ക് തള്ളിവിട്ട് ഈ സൗരമണ്ഡല പെരുവഴിയിലൂടെ മുണ്ഡിത ശിരസ്കയായി പോകുന്ന ഒരമ്മ, മക്കളെ കൊണ്ട് നശിച്ചു പോയ ഒരമ്മ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ കൊണ്ട് നശിച്ചു പോയ ഭൂമിയുടെ ദുഃഖം മുഴുവൻ ആ ഒരൊറ്റ കവിതയിൽ അദ്ദേഹം അത് സന്നിവേശിപ്പിക്കുകയാണ്. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ONV ജീവിത ദർശനം ഒരു ദുരന്ത ദർശനമല്ല. പാരിസ്ഥിതികമായ ദുരന്ത ബോധത്തിൽ നിന്നുകൊണ്ട് ഭൂമിക്ക് വരാനിരിക്കുന്ന, അല്ലെങ്കിൽ ആസന്നമായിട്ടുള്ള മൃത്യുവിനെ പറ്റി അദ്ദേഹം ഒരു ദുരന്ത പ്രവാചകനെ പോലെ നമ്മളോട് പറഞ്ഞുവെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഈ ദുരന്തത്തിൻ്റെ മുൾമുനയിൽ കവിത അവസാനിപ്പിക്കുക എന്നതിൽ സംതൃപ്തനായിരുന്നില്ല ONV കുറുപ്പ് എന്ന് പറയുന്ന ജീവിതസ്നേഹിയായ കവി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒട്ടും വൈകാതെ തന്നെ സൂര്യഗീതം എന്ന് പറയുന്ന കവിത വരുന്നത്. സൂര്യഗീതം എന്താണ്? സ്വസ്തി ഹേ സൂര്യ, ഹേ സ്വസ്തി, മറ്റുള്ളവർക്കായി സ്വയം കത്തിയിരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, നിന്റെ ഉന്മത്ത താളമാണ്, നൃത്തമാണ് ഈ ഭൂമിയിലെങ്ങും നടക്കുന്നത്. സൂര്യൻ്റെ നൃത്തമാണ്, പ്രകാശത്തിൻ്റെ നൃത്തമാണ്, വെളിച്ചത്തിൻ്റെ നൃത്തമാണ് ഈ ആയിരം ഇലകളിൽ, ആയിരം വൃക്ഷങ്ങളിൽ, തരുപത്രങ്ങളിൽ ഒക്കെ അങ്ങനെ വിതറി നിൽക്കുന്നത്, പൂവിട്ട് നിൽക്കുന്നത്. ആ ഒരു സർഗോന്മാദമാണ്, സൂര്യൻ്റെ സർഗോന്മാദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യന് നമസ്തേ പറയുന്ന, ആ നമോഭാഗം അർപ്പിക്കുന്ന കവിത, ഭൂമിക്കൊരു ചരമഗീതത്തിൻ്റെ ദുരന്ത ബോധത്തിൻ്റെ അപ്പുറത്ത് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി കവി എഴുതിയതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള ONV. ദുരന്തത്തെപ്പറ്റിയും ദുഃഖത്തെപ്പറ്റിയും അവബോധമുള്ളപ്പോൾ പോലും ആ ദുരന്തത്തിനും ദുഃഖത്തിനും അപ്പുറമുള്ള സമാധാനത്തെപ്പറ്റി, ശാന്തിയെപ്പറ്റി കിനാവ് കാണാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു എന്നതാണ് ONV കവിതയുടെ ഏറ്റവും വലിയ പ്രസക്തി. ദുരന്തം വിളിച്ചു പറയുന്ന, കേവലം ഒരു ദുരന്ത പ്രവാചകനായി മാറുന്ന കവികൾക്ക്
മനുഷ്യജീവിതത്തിൽ സ്വാധീനിക്കാൻ സാധിക്കുകയില്ല. നേരെ മറിച്ച് ജീവിതം ദുരന്തപൂർണ്ണമാകുമ്പോൾ ഈ ദുരന്തത്തിനപ്പുറം ഒരു നല്ല കാലമുണ്ട് എന്നും ഈ ഇരുട്ടിനപ്പുറം ഒരു പ്രകാശമുണ്ട് എന്നും ഈ രാത്രിക്കപ്പുറം ഒരു പകലുണ്ട് എന്ന് നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിന് പിന്നെ വാഗ്ദാനം തരുന്ന, പ്രതീക്ഷ തരുന്ന ശബ്ദമായിരിക്കണം ഉത്തമ കവിതയുടെ ശബ്ദം. ആ ഉത്തമ കവിതയുടെ ശബ്ദമാണ് ONV കവിത നമുക്ക് ഏൽപ്പിച്ചു തന്നത്. അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞു പോയാൽ എനിക്കൊരുപാട് പറയേണ്ടി വരും. അതുകൊണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രകൃതിയോട് ഉള്ള അദ്ദേഹത്തിൻ്റെ മമത, അല്ലെങ്കിൽ ഞാൻ പ്രകൃതിയുടെ ഭാഗമാണ് എന്നറിഞ്ഞുകൊണ്ടുള്ള ജീവിത അവബോധം, ഇതുതന്നെയാണ് സ്ത്രീകളോടുള്ള മനോഭാവത്തിലും ONV പ്രകടമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നെ മാധവി കഥാപാത്രമാക്കിക്കൊണ്ടുള്ള സ്വയംവരം എന്ന കൃതിയിലായാലും ശരി, മറ്റു കൃതികളിലായാലും ശരി, സ്ത്രീകളോട് അഗാധമായിട്ടുള്ള ബഹുമാനത്തോടുകൂടി ഒരു സ്ത്രീയുടെ സത്ത സ്വത്വം അറിയുവാൻ ശ്രമിക്കുന്ന ഒരു കവിയെ നമുക്ക് ONV കാണാൻ സാധിക്കും. പ്രകൃതിയും സ്ത്രീയും മാതൃത്വവും എല്ലാം ചേർന്ന ഒരു എന്താണ് പറയേണ്ടത്, ഒരു പ്രതലം ONV കവിതയെ ഈ പ്രകൃതിയുടെ മടിത്തട്ടിൽ പിടിച്ചു നിർത്തുന്നുണ്ട്. അദ്ദേഹം എന്തെഴുതുമ്പോഴും ഈ പ്രകൃതിയെയും സ്ത്രീയെയും ഉപാസിക്കുന്ന, അല്ലെങ്കിൽ ആദരിക്കുന്ന, ആരാധിക്കുന്ന ഒരു ഹൃദയം, ഈ പ്രകൃതിയുടെ വികലമായിട്ട് പ്രകൃതിയെ വികലമാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിലും ഒരു സൂര്യശോഭ പോലെ ഈ പ്രമേയം ONV കവിതകളിൽ നിന്ന് നമ്മളെ തേടി വരുന്നുണ്ട്. അത് അവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഒരു ഉദ്ഗ്രഥിതമായിട്ടുള്ള വ്യക്തിത്വം. ഇപ്പോൾ ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ ആണ് ONV കവിതയിലെ ക്ലാസിക്കൽ ഇൻഫ്ലുവൻസ്. അദ്ദേഹം പുരോഗമന കവിയായിരുന്നു, മനുഷ്യത്വത്തിന് വേണ്ടി പാടിയ കവിയാണ്, മനുഷ്യരാണ് ഏറ്റവും വലിയ സത്യം. എങ്കിലും ഇന്ത്യയിലെ ക്ലാസിക്കൽ സാഹിത്യത്തിൻ്റെ ഒരു ഉപാസകനും അധ്യാപകനുമായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഉജ്ജയിനി എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാവ്യം, അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന ഉജ്ജയിനി. മഹാകവി കാളിദാസനെ, കാളിദാസിൻ്റെ ചുറ്റും കാലാകാലങ്ങളിൽ ആളുകൾ നെയ്തിട്ട ഒരുപാട് അസംബന്ധങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും കെട്ടുകഥകളുടെയും കെട്ടുപാടുകളിൽ നിന്ന് കാളിദാസൻ എന്ന് പറയുന്ന മഹാകവിയെ മോചിപ്പിക്കുവാനുള്ള ഒരു കാവ്യധർമ്മം ഏറ്റെടുത്തിരിക്കുകയാണ് ഉജ്ജയിനി എന്ന് പറയുന്ന കൃതി. കാളിദാസനെ പറ്റി എന്തെല്ലാം തെറ്റായ കഥകൾ പ്രചരിച്ചിട്ടുണ്ട്. ആട്ടിടയനായിരുന്നു, ബുദ്ധിശൂന്യനായിരുന്നു, സ്ത്രീലമ്പടനായിരുന്നു, ഏതോ ഗണികയുടെ വീട്ടിലെല്ലാരോ കുത്തിക്കൊന്നു തുടങ്ങി ഒരുപാട് കഥകൾ ആർക്കും ഒരു സത്യവും അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ തന്നെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഉജ്ജയിനി എന്ന് പറയുന്ന കവിതയിൽ, കാവ്യത്തിൽ ഞാൻ അവതരിപ്പിച്ചിരിക്കുന്ന കാളിദാസൻ ഏതെങ്കിലും പുസ്തകങ്ങളിൽ നിന്ന് ഗവേഷണത്തിലൂടെ ഞാൻ ഒരുക്കി കൂട്ടിയതല്ല. എത്രയോ വർഷം കാളിദാസകൃതികൾ പഠിച്ചതിൻ്റെയും പഠിപ്പിച്ചതിൻ്റെയും ഫലമായി കാളിദാസകൃതികളിൽ തന്നെയുള്ള സൂചനകളെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് കാളിദാസൻ എന്ന് പറയുന്ന കവിയുടെ ജീവിതത്തെ പുനഃസൃഷ്ടിക്കുവാനുള്ളൊരു ശ്രമം. മറ്റൊരർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഹൃദയമിഴികൊണ്ട് ഞാൻ കണ്ട കാളിദാസനെയാണ് ഉജ്ജയിനിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ്. അനശ്വരമായൊരു പ്രണയകഥ, എന്നാൽ ആ പ്രണയകഥയോടൊപ്പം അധികാരവും കാവ്യസ്വാതന്ത്ര്യവും തമ്മിലുള്ള ഒരിക്കലും ഇണങ്ങാത്ത ആ ബന്ധമുണ്ടല്ലോ, അതാണ് ഉജ്ജയിനി എന്ന് പറയുന്ന കൃതിയുടെ, കാവ്യത്തിൻ്റെ ആന്തരികമായിട്ടുള്ള ടെൻഷൻ, ഒരു കോൺഫ്ലിക്റ്റ്. ആ കൃതിയിലെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അധികാരവും കവിയുടെ സർഗസ്വാതന്ത്ര്യവും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം. അതിൽ രാജാവ് കാളിദാസൻ മഹാകവിയായതുകൊണ്ടും ഇത്രയും പ്രതിഭാധനനുമായിട്ടുള്ള കാളിദാസനെ ഉപേക്ഷിക്കാൻ രാജാവ് തയ്യാറല്ല. പക്ഷേ തൻ്റെ ഇഷ്ടങ്ങളിൽ കവി കടന്നു കയറുന്നു എന്ന് തോന്നിയപ്പോൾ ആ കവിയെ ബഹിഷ്കൃതനാക്കാൻ, രാമഗിരിയിലേക്ക് അയക്കാൻ, നിങ്ങൾക്ക് നല്ല സാഹചര്യങ്ങൾ ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് പറയുന്ന അധികാരത്തിൻ്റെ കൗശലം ഏറ്റവും ഭംഗിയായി ഉജ്ജയിനിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ അധികാരത്തിൻ്റെ ഒരു കൗശലത്തിനും അനശ്വരമായ പ്രണയത്തെ നിയന്ത്രിക്കുവാനോ തടസ്സപ്പെടുത്തുവാനോ സാധ്യമല്ല എന്നുകൂടി നമ്മൾ ആ കവിതയിലൂടെ മനസ്സിലാക്കുകയാണ്. ഒരു വർഷം കഴിഞ്ഞ് രാമഗിരിയിൽ നിന്ന് കാളിദാസൻ തിരിച്ചു വരുമ്പോൾ അവിടെ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു പല്ലക്ക് മാത്രം കാണാം. ആ പല്ലക്കിലേറിപ്പോയ കാളിദാസൻ്റെ കാമുകി വഴിയിൽ വെച്ച് മരണപ്പെട്ട് ആ ഒഴിഞ്ഞ പല്ലക്ക് മാത്രം തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങനെ കൂടുവിട്ട് പറന്നുപോയ ഒരു
പ്രണയത്തിൻ്റെ ശാരികയെപ്പോലെ കാളിദാസൻ്റെ മാളവ കന്യക ജീവിതത്തിൽ നിന്നങ്ങ് പോവുകയാണ്. അപ്പോൾ കാളിദാസിനെക്കുറിച്ച് തൻ്റെ സർഗാത്മകമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഉജ്ജ്വലമായിട്ടുള്ള ഒരു കാവ്യം എഴുതാം എന്ന് വിചാരിച്ച ഒ എൻ വിക്ക് കാവ്യരചന എന്നത് എന്തുമാത്രം പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയായിരുന്നു എന്നുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഉജ്ജയിനി സഹായിക്കുന്നു എന്നുള്ളതാണ് ആ കാവ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒ എൻ വി ചെറിയ കവിയായിരുന്ന കാലത്ത് പോലും മരുഭൂമി എന്നൊരു ഖണ്ഡകാവ്യം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അവിടെയും രാജകൽപ്പനയ്ക്ക് വിധേയമായി ബഹിഷ്കൃതനാകുന്ന ഒരു കവിയുടെ കഥ തന്നെയാണ്. അവസാനം മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് മരിച്ചു പോകുന്ന ഒരു കവിയുടെ കഥ വളരെ മുമ്പ് അദ്ദേഹം മരുഭൂമി എന്ന് പറയുന്ന ഒരു ചെറിയ ഖണ്ഡകാവ്യ ലഘുകാവ്യത്തിൽ എഴുതി. ഇടതുപക്ഷത്തിൻ്റെയൊക്കെ സഹയാത്രികനായി ജീവിച്ചപ്പോഴും രാഷ്ട്രീയ അധികാരത്തിൻ്റെ ശീതളഛായയിൽ നിൽക്കുവാനോ അതിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുവാനോ അല്ല ഉള്ളതല്ല എൻ്റെ കാവ്യ സ്വാതന്ത്ര്യം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടും സാധാരണ മനുഷ്യൻ്റെ ദുഃഖത്തെ ദുഃഖവുമായി താതാത്മ്യം പ്രാപിക്കലാണ് എൻ്റെ കവിതയുടെ ധർമ്മം എന്നും ധീരമായി തിരിച്ചറിഞ്ഞ കവി. അതുകൊണ്ടാണ് എൻ്റെ സ്വന്തം ദുഃഖങ്ങൾ കടൽ ശംഖുകൾ എന്നും അവരുടെ ദുഃഖം മഹാസമുദ്രങ്ങൾ എന്നും അദ്ദേഹം ഒടുവിൽ പറയുന്നത്. അങ്ങനെ അന്യൻ്റെ ദുഃഖത്തോട് പ്രതികരിക്കുവാൻ അത് തൻ്റെ ദുഃഖമായി മാറ്റുവാൻ ആ ദുഃഖത്തിൻ്റെ ആഴവും പരപ്പും ഉൾക്കൊള്ളുവാൻ എന്നും തൻ്റെ കാവ്യജീവിതം ഒഴിഞ്ഞുവച്ച മഹാകവിയാണ് വൈദ്യ. സ്നേഹിച്ചു തീരാത്തവർ എന്നൊരു ഒരു കൊച്ചു കാവ്യം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ലോകത്തുണ്ടായിട്ടുള്ള ഒരുപാട് സ്നേഹസങ്കല്പങ്ങളെ കാമുകി കാമുകന്മാരെ ഒക്കെ തന്നെ അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. അവസാനം സ്നേഹിച്ചു നമ്മൾ അനശ്വരരാകുക എന്നൊരു സന്ദേശത്തിലാണ് ആ കവിത അവസാനിക്കുന്നത്. ജീവിതത്തിൽ ജനനവും യാതനകളും സങ്കടങ്ങളും മരണവും സ്വാഭാവികം. എന്നാൽ ഈ ജനനത്തിനും മരണത്തിനും മരണവും കൊണ്ട് ജനനവും മരണവും കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ട ഈ കൊച്ചു ജീവിതത്തിൻ്റെ യാത്രയ്ക്കുള്ളിൽ എവിടെയാണ് ജീവിതം അനശ്വരമാകുന്നത്? ഈ നശ്വരമായ ജീവിതം അനശ്വരമാകുന്നത് എപ്പോഴാണ്? അത് സ്നേഹിച്ചു നമ്മൾ അനശ്വരരാകുക. സ്നേഹമെന്ന് പറയുന്ന മഹാസിദ്ധി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ നശ്വരവും ക്ഷണികവുമായിട്ടുള്ള ജീവിതത്തെ അനശ്വരമാക്കാനാണ് എന്ന് പറയുന്ന ഒരു ഉത്കൃഷ്ടമായിട്ടുള്ള ആശയത്തെയാണ് സ്നേഹിച്ചു തീരാത്തവർ എന്ന കവിതയിലെ കാവ്യത്തിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത്. അങ്ങനെ ജീവിത അവസാനം വരെയും അവസാന നിമിഷം വരെയും ജീവിതത്തെ സ്നേഹിച്ച് നമ്മളിലെ അമരത്വത്തെ ഉദ്ദീപിപ്പിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെട്ട് തൻ്റെ കവിത എന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങളെ അങ്ങനെ തന്നെ ഹൃദയത്തിലേറ്റി അതൊരു പുതിയ പാനപാത്രത്തിലേക്ക് പകർന്നു തന്നുകൊണ്ട് മലയാള കവിതയെ സമ്പന്നമാക്കിയ മഹാകവിയാണ് വയന്നി. ഒരുപക്ഷെ ഇത്രയേറെ വൈവിധ്യപൂർണമായിട്ടുള്ള പ്രമേയങ്ങളും ഇത്രയേറെ നിഷ്ണാതമായിട്ടുള്ള ഒരു ജീവിത അവബോധവും അവസാന നിമിഷം വരെയും അദ്ദേഹം കൊണ്ടു നടന്ന ചങ്കിലെ എന്താണ് ഭൈരവൻ്റെ തുടി നിൽക്കുന്നത് വരെ, ഹൃദയമാകുന്ന ഭൈരവൻ്റെ തുടി നിൽക്കുന്നത് വരെയും അദ്ദേഹം തൻ്റെ ഹൃദയത്തിലേറ്റി സൂക്ഷിച്ച ജീവിത പ്രേമവും അത് ഉപാസിക്കുന്നതിലുള്ള നിഷ്ഠയും തൻ്റെ കവിതയെപ്പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള അവബോധവും ഈ കവിയെ ആധുനിക മലയാള കവികളുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, അനന്യനാക്കി തീർക്കുകയാണ്. ഒ എൻ വിക്ക് സമനായി ഒ എൻ വി കുറുപ്പ് മാത്രമേ ഉള്ളൂ. നമ്മൾ അദ്ദേഹവുമായി അടുത്ത് ജീവിച്ചു എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ ഒ എൻ വി കുറുപ്പിൻ്റെ കാവ്യ സംഭാവനകൾ ചരിത്രത്തിൻ്റെ കണ്ണിലൂടെ ഇനിയും നമ്മൾ വേണ്ടത്ര വിലയിരുത്തിയിട്ടില്ല എന്നെനിക്ക് തോന്നുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ വിയോഗ ദിനം വരുമ്പോഴും നമുക്ക് ഈ ദൗത്യം കൂടുതൽ കൂടുതൽ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തെ ഗാഢമായി സ്നേഹിക്കുന്നത് കൊണ്ട് ജീവിത വിശ്വാസം പകർന്നു തന്നുകൊണ്ട് എങ്ങനെ തൻ്റെ കവിത അനശ്വരമാക്കാം എന്ന് വിചാരിച്ച കവിക്ക് എൻ്റെ നമോഭാഗം. അദ്ദേഹം ജ്ഞാനപീഠ പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു വാക്യം: ഈ ഭൂമി എന്ന് പറയുന്ന വാടക വീട് ഒഴിഞ്ഞ് ഞാൻ പോകുമ്പോഴും എൻ്റെ ഒരു ചൈതന്യം ഇവിടെ ഉപേക്ഷിച്ചിട്ടായിരിക്കും പോകുന്നത്. ആ ചൈതന്യമാണ് എൻ്റെ കവിത എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തൻ്റെ ജീവിതം ജനിച്ച് ജീവിച്ച് മരണത്തിൽ അസ്തമിക്കുന്ന ആ ജീവിതത്തിൽ മരണത്തിന് കവർന്നെടുക്കാൻ കഴിയാത്ത ഒരു ചൈതന്യമായി ഒരു ഊർജപ്രവാഹമായി അദ്ദേഹം നമുക്ക് ഏൽപ്പിച്ചു പോയ ആ കാവ്യ ചൈതന്യത്തെ ഉപാസിച്ചുകൊണ്ട് ജീവിതത്തെ മനസ്സിലാക്കുവാൻ മനുഷ്യനെ മനസ്സിലാക്കുവാൻ മനുഷ്യ ദുഃഖങ്ങളെ
നെഞ്ചിലേറ്റുവാൻ ഉള്ള ഉപാസനയായി ഒ എൻ വി കവിതയെ നമുക്ക് സമീപിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അനശ്വരനായ കവിക്ക് എൻ്റെ എല്ലാ ഹൃദയ സമർപ്പണവും നടത്തുന്നു. നന്ദി, നമസ്കാരം.